വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ ഇംഗ്ലീഷ് കോർ പേപ്പർ അപ്രീഷിയേറ്റിംഗ് പോയിട്രി എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്രീഷിയേറ്റിംഗ് പോയിട്രി ഫസ്റ്റ് പോയം ഷാളായി കമ്പെയർ യു ടു എ സമോസ് ഡേ ബൈ വില്യം ഷേക്സ്പിയർ ദ സോണറ്റ് എയ്റ്റീൻ വില്യം ഷേക്സ്പിയർ നൂറ്റി അമ്പത്തിനാല് സോണറ്റുകൾ രചിച്ചിരിക്കുന്നു പ്ലേഗ് കാരണം തിയേറ്ററുകൾ അടഞ്ഞുകിടന്ന ആയിരത്തി അറുനൂറ്റി എട്ടിനും ആയിരത്തി അറുന്നൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ സോണറ്റുകൾ എഴുതിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു തൻ്റെ സോണറ്റുകളിൽ ഷേക്സ്പിയർ രണ്ടു പേരെ പരാമർശിക്കുന്നുണ്ട് ആരാണ് ഇവർ എന്നുള്ളത് കൃത്യമായ ധാരണകൾ ഇല്ലെങ്കിലും പലപ്പോഴും അതിൽ ഒരു ചെറുപ്പക്കാരനെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് കാണാം ഈ ചെറുപ്പക്കാരൻ ഏൾ ഓഫ് സദാംടൺ ആണെന്നാണ് പൊതുവിൽ ഉള്ള ധാരണ നൂറ്റി അമ്പത്തിനാല് സോണറ്റുകളിൽ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തിയാറ് വരെയുള്ള ആദ്യ ഗ്രൂപ്പിലും നൂറ്റി ഇരുപത്തിയേഴ് മുതൽ നൂറ്റി അമ്പത്തിനാല് വരെയുള്ളവ രണ്ടാം ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു ആദ്യ ഗ്രൂപ്പിലെ എല്ലാ കവിതകളും ഒരു ചെറുപ്പക്കാരനെ പരാമർശിക്കുന്നു രണ്ടാമത്തെ ഗ്രൂപ്പിലെ കവിതകൾ പരാമർശിക്കുന്നത് ഒരു കഥാ ഒന്നാമത്തെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു മിനി സെഷനിലാണ് ഷാളൈ കമ്പയർ യു ടു എ സമ്മർ ഡേയ്സ് എന്ന ഈ കവിത ഉൾപ്പെടുന്നത് മിനി സെഷൻ എന്ന് വിളിക്കുന്നത് അതിലെ കവിതകളെല്ലാം സന്താനോത്പാദനത്തെ പറ്റി പറയുന്നതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കവിതകളിലും കവി ശ്രോതാവിനോട് വിവാഹം കഴിക്കാനും കുട്ടികളെ ജനിപ്പിക്കാനുമാണ് ആവശ്യപ്പെടുന്നത് പെട്രാർക്കിയൻ സോണറ്റുകൾ സ്ത്രീകളെയാണ് അഭിസംബോധന ചെയ്യുന്നത് പക്ഷേ ഷേക്സ്പിയറിൻ്റെ ആദ്യ ഗ്രൂപ്പിലെ എല്ലാ സോണറ്റുകളും അഭിസംബോധന ചെയ്യുന്നത് ഒരു ചെറുപ്പക്കാരനെയാണ് കവിതയുടെ ആശയങ്ങളിലേക്ക് കടന്നാൽ തൻ്റെ സ്നേഹിതനോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് കവി ചോദിക്കുന്നു തൻ്റെ സ്നേഹിതനെ ഒരു സമ്മർ ദിവസവുമായി താരതമ്യം ചെയ്യട്ടെ എന്ന് രണ്ടാമത്തെ വരിയിൽ കവി പറയുന്നു തൻ്റെ സ്നേഹിതൻ സമ്മർ ദിവസത്തേക്കാൾ സൗന്ദര്യമുള്ളവനും സൽസ്വഭാവിയും ആണെന്ന് സമ്മർ ദിനങ്ങൾ എപ്പോഴും നല്ലതല്ല ശക്തിയായ കാറ്റ് റോസാ പിടിച്ചുലയ്ക്കുകയും ചെയ്യും ചിലപ്പോൾ സൂര്യന് ഭയങ്കര ചൂടായിരിക്കുകയും ചെയ്യും ചിലപ്പോൾ പ്രകാശം കുറവായിരിക്കുകയും ചെയ്യും സമ്മർ പെട്ടെന്ന് തീരുകയും ചെയ്യും സമ്മർ കഴിഞ്ഞാൽ ശരത്ക്കാരം വരും മരങ്ങളിലെ ഇലയെല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്യും മൂന്നാമത്തെ സ്റ്റാൻസയിൽ കവി പറയുന്നു തൻ്റെ സ്നേഹിതൻ സമ്മർ ദിനത്തേക്കാൾ നല്ലതാണ് കാരണം അവന് അന്ത്യമില്ല അവൻ്റെ സമ്മർ എന്നേക്കും നിലനിൽക്കുന്നതാണ് അവൻ എന്നും യുവത്വവും പ്രസരിപ്പും ഉള്ളവനായിരിക്കും അവന് മരണമില്ല അവസാനത്തെ കപ്ലറ്റിൽ കവി പറയുന്നു എങ്ങനെയാണ് തൻ്റെ സ്നേഹിതൻ മരണത്തിന് അതീതനാകുന്നത് എന്ന് തൻ്റെ കവിതയിൽ എന്നും സുരക്ഷിതനാണ് ജനങ്ങൾ ശ്വസിക്കുകയും കണ്ണുകൾ കാണുകയും ചെയ്യുന്നതുവരെ അവൻ ജീവിക്കും അവന് മരണമില്ല തൻ്റെ കവിതകളിലൂടെ അവനെന്നും നിലനിൽക്കും എന്നും കവി പ്രത്യാശിക്കുന്നു ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ഹീസ് ഈസ് സുപ്പീരിയർ ടു നേച്ചർ എന്തുകൊണ്ടാണ് കവി പറയുന്നത് തൻ്റെ സ്നേഹിതൻ പ്രകൃതിയേക്കാൾ മേന്മയുള്ളവനാണ് എന്ന് ദ പോയറ്റ് സേസ് ദാറ്റ് ഈസ് ഈസ് സുപ്പീരിയർ ടു നേച്ചർ ബിക്കോസ് ഹീസ് ലവ്ലിയർ ആൻഡ് മോർ ടെമ്പറേറ്റ് ദാൻ നേച്ചർ റഫ് വിൻ ഷെയ്ക്ക് ദ ഷീപ്സ് ആൻഡ് ദ എൻഡ് വെരി ക്യുക്ലി കവി തൻ്റെ സ്നേഹിതൻ പ്രകൃതിയേക്കാൾ മേന്മയുള്ളവനാണ് എന്ന് പറയാൻ കാരണം അവൻ കൂടുതൽ സൗന്ദര്യമുള്ളവനും ശാന്തശീലനുമാണ് വലിയ കാറ്റുകൾ കപ്പലുകളെ കുലുക്കുകയും സമ്മർ ദിവസങ്ങൾ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും എന്നും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ എക്സ്പ്ലെയിൻ ദ മെറ്റഫർ ഓഫ് ദ ഷിപ്പ് ഇൻ ദ പോയം കവിതയിലെ കപ്പലിനെ പറ്റിയുള്ള മെറ്റഫറിനെക്കുറിച്ച് വിശദീകരിക്കുക എന്നാണ് എ ഷിപ്പ് കനോട്ട് ട്രാവൽ സ്മൂത്ത്ലി വെൻ ദർ ആർ റഫ് വിൻസ് ദ സമ്മർ ഈസ് ആർ നോട്ട് ഓൾവേസ് സ്മൂത്ത് ബിക്കോസ് ദർ ആർ റഫ് വിൻസ് ദാറ്റ് ഓഫൻ പ്ലേസ് ഹാവ് വിത്ത് ദ ഷിപ്പ് സെയിലിങ് ഇൻ ദ സീ വലിയ കാറ്റുകൾ കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല സമ്മർ ദിനങ്ങൾ എപ്പോഴും ശാന്തമായിരിക്കണമെന്നില്ല പലപ്പോഴും ശക്തിയുള്ള കാറ്റുകളുണ്ടാവുകയും സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകളെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ ക്ലോസിങ് ലൈൻ ഓഫ് ദ പോയം ഈ കവിതയിലെ അവസാനത്തെ വരികളുടെ അർത്ഥം വിശദമാക്കുക എന്ന് ദ ക്ലോസിംഗ് ലൈൻസ് സേസ് ദാറ്റ്

When the ships can travel smoothly, but then there are rough winds that will make the journey difficult. Time brings youth, but after sometimes old age sets in, bringing death with it. Sometime is very unpredictable, good and bad, and also ugly. Paragraph questions. Leke. എക്സ്പ്ലെയിൻ ദ ത്രീ ആർഗ്യുമെൻ്റ്സ് ഇൻ ദ പോയം ഈ കവിതയിൽ പോയറ്റ് മുന്നോട്ട് വയ്ക്കുന്ന മൂന്ന് ആർഗ്യുമെൻ്റുകൾ ഏതെല്ലാമാണ് എന്ന ചോദ്യത്തിലേക്ക് ദ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഈസ് ദാറ്റ് ദ ബിലവർ ഓഫ് ദ പോയറ്റ് ഈസ് സുപ്പീരിയർ ടു നേച്ചർ ബിക്കോസ് ഹീസ് ലവ്ലിയർ ആൻഡ് മോർ ടെമ്പററി ദാൻ നേച്ചർ റഫ് വിൻസ് ഷേക്ക് ദ ഷിപ്സ് ആൻഡ് ഓൾസോ ഷേക്ക് ദ റോസ് ബഡ്സ് ഓഫ് മെയ് മറോവർ ദ സമ ഡേസ് എൻഡ് വേരി ക്യുക്കുലി The second argument is that nature is very unpredictable. Sometimes it is too hot, but sometimes the sun is very dim. It all depends on chance. But the beloved is always steady and is not of fickle life nature. The third argument is that the beloved will remain young and handsome all the time that his blood is one point in its favor because that has no power over his blood he will live forever as he is immortalized in the poem second paragraph question comment on the imagery of the poem kavida il chirigina imagery pati answer so, the poem has excellent imagery first we see the summer days which is lovely and pleasant but the beloved of the poet is lovelier and pleasanter. Then we see the unpleasant sights of the summer day. The strong winds shake the rosebuds of May, and the ships find it difficult to travel smoothly. Sometimes it is too hot, and other times the sun is dim. When then we can see how short lived summer days are. But the beloved never fades or loses his beauty. He remains handsome all the time. Although time destroys the beauty and the youth in others, then we have the of generations, reading the poem and keeping the Beloved of the poet alive all the time. Things may come and go, but the beloved remains immortal in the poem, which will last forever.